ജോഷ് ജംഗ്ഷന്റെ ശേഷം സ്ക്രീനിലുള്ള വ്യക്തിയുടെ പേര് അറിയാം എങ്കിലും ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് അല്ലേ. ഇന്ന് രാവിലെ വന്നപ്പോൾ മുതൽ എനിക്ക് അതിന് ഒരുപാട് പേരെടുത്ത് സംസാരിച്ച് ഇന്റർവ്യൂ കൊടുത്ത് ഇന്റർവ്യൂ കൊടുത്ത് ആകെ തളർന്നിരിക്കുക. എങ്ങനെ ഈ എനർജി മുഴുവനും കിട്ടുന്നത്? ബേസിക്കലി ഞാൻ ആരോടും ചോദ്യം ചോദിക്കാറില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഭയങ്കര ടയർഡോ ഇത്രയും പറഞ്ഞു പറഞ്ഞു ഇത്രയും ചോദ്യങ്ങളിടെയാണോ ജീവിക്കാൻ ഇടയ്ക്ക് തോന്നുന്നത്. എന്റെ പ്രൊഫഷൻ അതെ, എന്റെ പ്രൊഫഷന്റെ ഒരു ഭാഗമായതുകൊണ്ട് തീർച്ചയായും ഞാൻ ചെയ്തേ പറ്റുള്ളൂ. റോൾ മോഡൽസ് എന്ന് പറയുന്നത് ഗൗതം എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. വളരെ മിടുക്കനായ, വളരെ പേരൻസിനെയൊക്കെ അനുസരിക്കുന്ന ഒരു നല്ല കുട്ടി അല്ലേ. പിന്നെ അതിനുശേഷം വഷളാകുന്നു. എങ്ങനെയാ ഒരു റോള്, എത്രത്തോളം നമ്മളുടെ ലൈഫ് ആ റോളും തമ്മിൽ മാച്ച് ചെയ്യും? ഗൗതമിനെ എനിക്ക് അറിയാവുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ സ്ക്രിപ്റ്റ് ലെവലിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയാവുന്ന ഒരാളായിട്ട് എനിക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. കാരണം ഞാൻ നമ്മുടെ പടത്തിലെ ഗൗതമിൻ്റെ ക്യാരക്ടർ രണ്ട് പ്രൊഫസേഴ്സിൻ്റെ മകനാണ്. രഞ്ജി പണിക്കർ സാറും സീതാ മാമും ചെയ്യുന്ന ആ കപ്പിളുടെ മകനാണ് ഗൗതം. ഇവർ രണ്ടുപേരും പഠിപ്പിക്കുന്ന കോളേജിൽ തന്നെയാണ് ഗൗതം പഠിക്കുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ബാച്ച്മേറ്റ് ഉണ്ടായിരുന്നു ശ്രീകാന്ത് എന്ന്. എൻ്റെ പേരൻസ് സ്കൂളിലെ ടീച്ചേഴ്സ് ആയിരുന്നു. ഈ പേരൻസ് ടീച്ചേഴ്സ് ആയിരിക്കുമ്പോൾ നാച്ചുറലി അവൻ നിന്ന് ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് തുടങ്ങി. നമ്മൾ ഫ്രണ്ട്സും എക്സ്പെക്ട് ചെയ്യും, ടീച്ചേഴ്സും എക്സ്പെക്ട് ചെയ്യും, എല്ലാവരും നല്ല സ്റ്റുഡൻ്റ് ആയിരിക്കണം, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഉണ്ടായിരിക്കണം, സ്പോർട്സിലുണ്ടായിരിക്കണം. അതൊരു ഒരാവശ്യമില്ലാത്തൊരു എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ ആ എക്സ്പെക്റ്റേഷൻ ചില കുട്ടികളെ ചില സമയങ്ങളിൽ എന്താ പറയുക, അവർക്ക് ഫ്രീഡം കിട്ടുന്ന സമയത്ത് അവർ ചില കുസൃതികൾ ചെയ്യും. ഇപ്പം ഈ ഗൗതം എന്ന് പറഞ്ഞാൽ നമ്മൾ പടം തുടങ്ങുന്ന പോയിന്റിൽ ഗൗതം അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ചെറിയ ഇറിറ്റേഷനിൽ നിന്ന് ഒരു ചെറിയ കുസൃതി കാണിക്കുകയും അവൻ്റെ കുസൃതികൾ അവൻ്റെ ഫ്രണ്ട്സ് എൻജോയ് ചെയ്ത് തുടങ്ങുകയും അങ്ങനെ ഒരു വലിയ വലിയ കുസൃതികൾ കാണിച്ചു തുടങ്ങുകയും ഒരു പോയിന്റിൽ ഇവൻ്റെ പേരൻസ് തിരിച്ചറിയുകയാണ് ഈ സുഹൃത്തുക്കളാണ് ഇവനെ വഴിതെറ്റിക്കുന്നത്. ആക്ച്വലി ഗൗതമിന് തന്നെയായിരുന്നു എൻ്റെ പ്രശ്നം. പേരൻസ് അവൻ്റെ സുഹൃത്തുക്കളാണെന്ന് വിചാരിച്ച് സുഹൃത്തുക്കളെ കോളേജിൽ നിന്ന് എക്സ്പെൽ ചെയ്യും. അത് ഗൗതമിൻ്റെ ലൈഫിലുണ്ടാക്കുന്ന ട്രാജഡിയും പിന്നെ ഇവനെ ശരിയാക്കാൻ ഈ സുഹൃത്തുക്കൾ തന്നെ വേണ്ടി വന്നു. ഈ ആ ജേണിയാണ് റോൾ മോഡൽ. ഓക്കെ, എനിക്ക് കുറച്ച് സമയം കൂടെ തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫുൾ കഥ പറഞ്ഞു തരും. പക്ഷേ അത് വേണ്ട, അത് സിനിമ തിയേറ്ററിൽ പോയി കണ്ടാൽ മതി. ഈ സിനിമയിൽ ഒരു തേപ്പ് പാട്ടുണ്ട്. ശരിക്കും ഗോപി സുന്ദറിന് ഒരു ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഒരു കഴിവുണ്ട്. അതായത് സിനിമയിൽ അഭിനയിക്കുന്നവരെ കൊണ്ട് തന്നെ പാട്ട് പാടിപ്പിക്കുക. എന്നിട്ട് ഫഹദിനെ കൊണ്ട് ഇതിൽ ട്രൈ ചെയ്യിപ്പിക്കുക. ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇത് ഫഹദ് പാടിയാലും കൊള്ളായിരിക്കും എന്ന്. ഗോപിയേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അനീത്തിപ്രാവിൻ്റെ സമയത്ത് ഔസഫുദ്ദീൻ സാറിൻ്റെ കൂടെയായിരുന്നു. ഗോപിയേട്ടൻ മെയിൻ പ്രോഗ്രാമറായിരുന്നു ഔസഫുദ്ദീൻ സാറിൻ്റെ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫാദറൊക്കെ പടം ചെയ്യുന്ന സമയത്ത് വീട്ടിൽ തന്നെ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദി ടൈം, ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഗോപിയേട്ടൻ വരുമായിരുന്നു. അപ്പോൾ ഞാൻ ഗോപിയേട്ടനോട് ആയിരുന്നു ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അന്ന് നമുക്ക് എത്ര പ്രായമുണ്ട്? അന്ന് ഹൈസ്കൂളിൽ വെക്കേഷൻ്റെ സമയത്തായിരുന്നു, ബോർഡിംഗ് സ്കൂളിലായിരുന്നു. അപ്പം വെക്കേഷന് വീട്ടിൽ വന്നിരിക്കുന്ന സമയത്താണ് വരുന്നുണ്ടായിരുന്നു. അപ്പം അന്നോട്ടെ ഗോപിയേട്ടൻ എന്നെ അറിയാം, എന്നെ അറിയാമെന്ന് കൊണ്ട് പുള്ളി ഒരിക്കൽ പോലും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല കേട്ടു പാട്ട് പാടുന്നത്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാം, ഗോപിയേട്ടൻ തരാതിരുന്ന അവസരം വേണമെങ്കിൽ പാടുവെന്ന് ചോദിച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ദുൽഖറിനെ കൊണ്ട് പഠിക്കാന്ന് പറഞ്ഞു. അപ്പം ഗോപിയേട്ടൻ പറഞ്ഞല്ലോ ദുൽഖർ അഭിനയിക്കാത്ത പറഞ്ഞു ഞാൻ പാടാൻ, നീ തന്നെ പാടുന്നു, ഞാൻ പാടുന്നു. എന്നാൽ ഇവിടെ ഇപ്പൊ ഒരു ചാൻസ് കിട്ടിയാൽ ഒരിക്കലും പാടില്ല. രണ്ട് ലൈൻ ഒരിക്കലും പാടില്ല. എന്റെ ഒരു വലിയ അഭിലാഷമാണ്. ഒരിക്കലും ഞാനിപ്പം എനിത്തിങ് ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ, ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ. ഒന്നില്ലെങ്കിൽ എനിത്തിങ് അല്ലെങ്കിൽ പാട്ട്. എനിത്തിങ് ഈസ് ഓക്കെ. ഓക്കെ, ഇനി ഞാൻ മറ്റേ തൊണ്ടി മുതലും ദൃക്സാക്ഷിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഈ വ്യക്തി വൈക്കത്തിനടുത്ത് പോയിട്ടുണ്ട് അഷ്ടമിക്ക്, പക്ഷെ എന്തിനാണ് പോയത് എന്നുള്ളതാണ് അതിലൊരു നിഗൂഢത എന്ന് തോന്നുന്നു. അതറിഞ്ഞാൽ നമുക്ക് ആ സിനിമയുടെ ഏതാണ്ട് കിട്ടുമായിരിക്കണം. ആണോ അങ്ങനെയാണോ? റോൾ മോഡൽസ് പോലെ ഇതിന്റെ കഥ പറയാൻ പറ്റില്ല. പറ്റത്തില്ല. ഞാൻ ഒരുപാട് അന്വേഷിച്ചു ഈ തൊണ്ടി മുതലിന്റെ എന്തെങ്കിലും സിനോപ്സിസ് ഒക്കെ ഞാൻ കുറെ അന്വേഷിച്ചിട്ടും അതിനകത്തൊരു ഒന്നും ഡീറ്റെയിൽഡ് കൊടുത്തിട്ടില്ല. റോൾ മോഡൽസ് കഥ അറിഞ്ഞിട്ട് പടം കാണുന്ന സിനിമ, തൊണ്ടി മുതൽ കഥ അറിയാതെ പടം കാണുന്ന സിനിമ. എന്നാൽ അറ്റ്ലീസ്റ്റ് ഒന്ന് പറ, കള്ളനാണോ അതോ ദൃക്സാക്ഷിയാണോ? ഇവിടെ ഒന്നും രക്ഷയില്ല എന്ന പോട്ടെ, അതൊക്കെ പോട്ടെ. സിനിമ കഥ നമുക്ക് തിയേറ്ററിൽ പോയി കാണാം. പക്ഷെ ജീവിതത്തില് ഈ നമുക്കൊക്കെ, ഞാനൊക്കെ കുഞ്ഞിലെ അല്ലെങ്കിൽ എൻ്റെ ചേട്ടനൊക്കെ കുഞ്ഞിലെ ഈ അപ്പൻ്റെ അമ്മയുടെയൊക്കെ പേഴ്സിന്ന് അല്ലെങ്കിൽ പോക്കറ്റടി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു രസമാണ് പിന്നെ ഓർക്കുമ്പോൾ. അന്ന് ചിലപ്പോൾ അടി കിട്ടിയിട്ടുണ്ടാവും. അതുപോലെയാണോ ഈ സിനിമാ സംവിധായകനായ അദ്ദേഹത്തിൻ്റെ മകന് ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കുക
വേണ്ടി വന്നിട്ടുണ്ടാവില്ല അല്ലേ? അല്ല അങ്ങനെ പറയാതെയൊക്കെ പൈസ ഒക്കെ എടുത്തിട്ടുണ്ട്. ആ എന്നിട്ട് തൊണ്ടി മുതലോടുകൂടെ എങ്ങനെ ദൃക്സാക്ഷി ഉണ്ടായിരുന്നോ? പിടിക്കപ്പെട്ടിട്ടില്ല, പിടിക്കപ്പെട്ടിട്ടില്ല. പിന്നെ പക്ഷെ നമ്മള് തന്നെ പോയി പറയുമായിരുന്നു, അല്ല അവിടെ ഞാൻ പൈസ വെച്ചിരുന്നല്ലോ, കണ്ടില്ലോ. വലിയ പൈസ ഒന്നും അല്ല, എന്തെങ്കിലും പുറത്തേക്ക് പോകുമ്പോ നിങ്ങൾക്ക് വാങ്ങിക്കാനൊക്കെ ആയിരിക്കും. അപ്പം അത് ഞാൻ എടുത്തല്ലോ ഒന്നും പറയാറില്ല, വാപ്പയാലും ഉമ്മയാലും അങ്ങനെ. അത് ആക്ച്വലി അത് കക്ക് അല്ലായിരുന്നു, ആർക്കൊണ്ടും ഞാൻ എടുത്തുള്ളത് അത്രേ ഉള്ളൂ. ഞങ്ങളൊക്കെ കക്കാന്ന് പറയുന്നത് ഇത് പല ആളുകളുടെയും വേർഷൻ പലതായിരിക്കും. ആവശ്യത്തിന് ഒരു സാധനം എടുക്കുന്നത് കക്കലല്ലോ. ഓക്കെ, ഈ തൊണ്ടി മുതലിനെ പറ്റി പറയാൻ, നമ്മുടെ ദിലീഷ് പോത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് താങ്കൾ അങ്ങ് ഭയങ്കരമായിട്ട് പിടിച്ചു തോന്നുന്നു. ഫഹദ് ഇല്ലാണ്ട് ഇനി പുള്ളിക്കൊരു സിനിമ ഇല്ലാന്ന് തോന്നുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആണോ, പാവം പെട്ടുപോയി പെട്ടുപോയി, ഇനി ഒന്നും ഒരു രക്ഷയില്ല. അല്ല പക്ഷെ ട്രീറ്റ് ആണ് ദിലീഷ് ആയിട്ട് വർക്ക് ചെയ്യാന്ന് പറയുന്നത്, ഭയങ്കര അത് വളരെ ഫ്രഷാണ് ദിലീഷ്. നമുക്ക് ഇങ്ങനെ അതെ അവിടെ ക്യാമറ ഉണ്ട് പോയി അഭിനയിക്കണം എന്നൊന്നും അല്ല, നമ്മൾ ക്യാമറ എവിടെയാണെന്നു നമ്മൾ അറിയത്തില്ല. സോ ഈസി ടു വർക്ക് ചെയ്യണം. ഓക്കെ, മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഈ മൂവിയുടെ? ഇപ്പം സുരാജ് വെഞ്ഞാറമൂട് ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തം ആ സെറ്റ്? അല്ലെ, എനിക്ക് എന്താ പറയുക, സുരാജേട്ടനോടാണ് ഈ ചോദ്യം ചോദിക്കേണ്ടത്. കാരണം ബാക്കിയുള്ള എല്ലാവരെയും ഞാൻ എന്നും കാണുന്നതാണ്, ദിലീഷിനെ ആയാലും രാജീവ് ഏട്ടനെ ആയാലും ശ്യാമിനെ ആയാലും, പിന്നെ ദിലീഷിൻ്റെ ഫുൾ എൻ്റയർ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ക്രൂ ആയാലും എല്ലാവരെയും ഞാൻ എന്നും കാണുന്നതാണ്. ഈ ചോദ്യം സുരാജേട്ടനോടാണ് ചോദിക്കുക. സുരാജേട്ടനും ആക്ച്വലി എന്നെക്കാളും മുമ്പ് ഈ പടം ഷൂട്ട് ചെയ്ത് തുടങ്ങുകയും വളരെ ഈസി ആയിട്ട് എല്ലാവരുമായിട്ട് ചെല്ലാവുകയും, ഞാൻ ആബ്സൊല്യൂട്ട്ലി ലവ് വർക്കിംഗ് വിത്ത് ഹിം. ഭയങ്കര ട്രീറ്റ് ആയിരുന്നു വർക്ക് ചെയ്യാൻ, ഭയങ്കര ഈസി ആയിരുന്നു, ഒരു ഹാങ് അപ്സും ഇല്ലാതെ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം എല്ലാവരും പറയുന്നത് ഷെറഫും വിനായകനൊക്കെ വിനായകൊക്കെ പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ റീടേക്സ് പോയിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ കണ്ടത് സുരാജേട്ടനാണ്. ഒന്നും കൂടെ ചെയ്യാമല്ലെന്ന് ചോദിച്ചാൽ ചാടി കയറി ആ ഭാഗം കൂടെ ചെയ്യാം. അതായത് ഈ തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന് പറയുന്ന മൂവി ഉർവശി തിയേറ്റേഴ്സിൻ്റെയാണ്, യു നോ ദ വെരി ഫേമസ് ഉർവശി തിയേറ്റേഴ്സ്. ഈ ഉർവശി തിയേറ്റേഴ്സിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു രണ്ട് നാടകത്തിൻ്റെ പേര് പറയാൻ പറയുമോ? ഒന്ന് കാഴ്ച ബംഗ്ലാവ്, അടങ്ങപ്പാ വെരി ഗുഡ്, പിന്നെ അത് താമസിക്കാൻ ഒരു മൂവി, അടിപൊളി. അത് കൊള്ളത്തിൽ നേരത്തെ പഠിച്ചിട്ടാണ്, അത് ഉർവശി തിയേറ്റേഴ്സ് ആണ് എൻ്റെ പടം. എൻ്റെ അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്ത പടം, 100 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഓ സൂപ്പർ.